ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ശംഖുപുഷ്പം. ശംഖുപുഷ്പം നിങ്ങൾ പലരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇത് രണ്ട് രീതിയിലുണ്ട്, വെളുത്ത പൂവുള്ളതുണ്ട്, നീലപ്പൂവുള്ളതുണ്ട്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം ക്ലിറ്റോറിയ ടെർണേറ്റ എന്നാണ്. ലെഗുമിനോസ് ഫാമിലിയാണ്. എന്താ ലെഗുമിനോസ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ പോലെയാണ് ഇതിന്റെ വിത്ത്. ഫ്രൂട്ട് ഇസ് എ ലെഗ്യൂം എന്ന് പറയും. ലെഗ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തൂരപ്പയർ ഒക്കെ ഇല്ലേ, അതുപോലെ അമരക്കയും ബീൻസും പച്ചപ്പയറൊക്കെ ഈ ലെഗ്യൂം വർഗത്തിൽപ്പെട്ടതാ. അതായത് ഇങ്ങനെ ഒരു പാളി പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ വിത്തുകൾ ഉണക്കി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത്തരം സസ്യങ്ങൾ, ഇത്തരം വിത്തുകൾ ഈ രീതിയിൽ സൂക്ഷിച്ചിട്ടുള്ള സംഗതികളെല്ലാം ലെഗുമിനോസ് ഫാമിലിയിൽ വരുന്നു. അപ്പോൾ ഇത് ലെഗുമിനോസ് ഫാമിലിയാണ്. ക്ലിറ്റോറിയ ടെർണേറ്റ എന്നാണ് ബൊട്ടാനിക്കൽ നെയിം. എന്നുവെച്ചാൽ സ്ത്രീകളുടെ മൂത്രനാളി ജനനേന്ദ്രിയങ്ങളോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇതിനാ പേര് വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ശംഖുപുഷ്പം എന്നുള്ള പേര് വരാനായിട്ട് കാരണം ശംഖിനോട് സാമ്യമുണ്ട് ഇതിന്റെ പുഷ്പത്തിന് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ശംഖുപുഷ്പം എന്ന് പേര് വന്നതെന്ന് പറഞ്ഞു. എന്താണെന്നുവെച്ചാൽ സംസ്കൃതത്തില് ശംഖുപുഷ്പി എന്ന് വിളിക്കും, അപരാജിത എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് കടുവിഭാഗമാണ്, ഉഷ്ണവീര്യമാണ്, തീക്ഷ്ണ ഗുണമാണ്, അതുപോലെ തിക്ത കഷായ രസങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിനെ സമൂലം നമുക്ക് ഉപയോഗിക്കാം. യൂസ്ഫുൾ പാർട്ട് പറയുകയാണെങ്കിൽ വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ സമൂലം ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പൂക്കൾ മാത്രമായിട്ട് ഉപയോഗിക്കാം, എല്ലാം വിശദമായിട്ട് പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്ന് പറയണം, ഏത് അവസ്ഥയിൽ ഉപയോഗിക്കാന്ന് പറയാം. ഇത് പ്രധാനമായിട്ട് കുട്ടികളുടെയൊക്കെ ബുദ്ധി വികാസത്തിന്, ഓർമ്മശക്തി കൂട്ടുന്നതിന്, ഓക്കെ, അതുപോലെ മനോരോഗത്തിൽ ഉപയോഗിക്കാം, അതുപോലെ മതാത്യത്തിൽ വിഷഹരത്വമുണ്ട്. നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടുന്ന പല രീതിയിൽ കടന്നുകൂടുന്ന വിഷാംശത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ധാരാളം ആന്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ വിഷഹരത്വം ഉള്ളതുകൊണ്ട് മതാത്യം, അമിതമായിട്ടുള്ള മദ്യപാനം കൊണ്ടുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് വഴിയെ പറയാം. ഓക്കെ, അതുപോലെ മുഖസൗന്ദര്യം വർദ്ധിക്കുന്നതിന്, ചർമ്മ സംരക്ഷണത്തിന് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഗ്രീൻ ടീ ഒക്കെ ധാരാളം കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു ബ്ലൂ ടീ തയ്യാറാക്കുന്ന വിധം എന്ന് പറയാം. അതിനായിട്ട് ഇതിൻ്റെ പൂക്കളാണ് ഉപയോഗിക്കുക. എങ്ങനെയാ ചെയ്യാന്ന് പറയാം. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര്, വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേര് അരച്ചിട്ട് ഒരു അര ടീസ്പൂൺ അതിലേക്ക് സമം വെണ്ണ ചേർത്ത് നന്നായിട്ട് ചാലിക്കുക. ഇത് രാവിലെ വെറും വയറ്റിൽ കുട്ടികൾക്ക് പതിവായിട്ട് കൊടുക്കുകയാണെങ്കിൽ ബുദ്ധിശക്തി, ഓർമ്മശക്തി, അവർക്ക് പഠിക്കാനും വിഷയഗ്രഹണ സാമർഥ്യം ഇതൊക്കെ ധാരാളം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് അതുപോലെ ഇത്തിരി ഡിലേഡ് മൈൽ സ്റ്റോൺ, അതുപോലെ സംസാരം ഇത്തിരി കുറവ്, അതുപോലെ കഴുത്തുറയ്ക്കാൻ താമസം, വായിൽ ഇത്തയിലിരിക്കുന്ന കുട്ടികൾ, അങ്ങനെ അല്ലെങ്കിൽ പ്രിമച്യൂർ ഡെലിവറി, നേരത്തെ ജനിച്ച കുട്ടികൾ ഫുൾ ടൈം ആകാതെ, ഇവർക്കൊക്കെ ഇത് പതിവായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഓട്ടിസം കുട്ടികൾക്ക് നല്ലതാണ്, മനസ്സിലായോ? ബുദ്ധിമാനിയുള്ള കുട്ടികൾക്കും അതുപോലെ മാനസികമായിട്ട് മാനസിക രോഗമായിട്ടുള്ള, മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പ്രകടമാക്കുന്ന രോഗാവസ്ഥകൾ ഇത് പ്രയോഗിക്കാം. അതുപോലെ ഈ ഇൻടോക്സിക്കേഷൻ, മദ്യം കൂടുതലായിട്ട് ഉപയോഗിച്ചുണ്ടാകുന്ന മദാത്യം, അത്തരം അവസ്ഥകളിൽ ഉപയോഗിക്കാം, അതിനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഫേഷ്യൽ തയ്യാറാക്കാം, ഔഷധ ചായ തയ്യാറാക്കാം, തല കഴുകുന്നതിന് ഉപയോഗിക്കാം, ഫേഷ്യൽ ചെയ്യുന്നതിന് ഉപയോഗിക്കാം, എല്ലാം വിശദമായിട്ട് പറയാം. ഓക്കെ, അപ്പം ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് ഔഷധ ചായ, ഹെർബൽ ടീ, ബ്ലൂ ടീ ഒക്കെ എങ്ങനെയാ തയ്യാറാക്കുന്ന പറയാം. അതിനൊരു നാലഞ്ച് നല്ല നീലപ്പൂക്കൾ പൊട്ടിച്ച് പറിച്ചെടുക്കുക. നീലപ്പൂക്കൾ, അത് നമ്മൾ ഫാണ്ട കഷായം എന്നാണ് ഇതിന് ആയുർവേദത്തിൽ വിളിക്കുക. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നിട്ട് നമ്മളിതൊരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ടാൽ പോലും ആ നിറം, അതിന് ബ്ലൂ നിറം വരും, മനസ്സിലായോ? പക്ഷെ നമ്മൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സത്ത് വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു രാത്രി, അതായത് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ, ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു അഞ്ച് പൂക്കൾ ആ നീലപ്പൂക്കൾ പറിച്ചെടുത്തിട്ട് ഒരു രാത്രി മുഴുവൻ ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അരിച്ചെടുത്തിട്ട് രാവിലെ വെറുമായിട്ട് കുടിക്കുക. ഇത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ സ്കിന്നിൽ റിങ്ക്ലിംഗ് വരുന്ന അവസ്ഥ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, അതുപോലെ കഴുത്തിലൊക്കെ ഇങ്ങനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള സാഗിങ് ഉണ്ടാവില്ലേ, കൺതടത്തിലും നെക്കിലൊക്കെ മസിൽസ് ഇങ്ങനെ ആ സ്കിൻ സാഗിങ് ആ തൂങ്ങുന്ന അവസ്ഥ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. വളരെ കാലം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലത്തെ കാര്യമാണ് പറഞ്ഞിട്ടോ, ഒരാഴ്ചയോ 2-3 ദിവസമൊക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയരുത്. നിത്യേന ശീലിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ശരീരശുദ്ധി, ശരീരത്തിലെ വിഷാംശത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ലിവർ, ഫാറ്റി ലിവറും അതുപോലെ മറ്റു പല മെഡിക്കേഷൻ കൊണ്ടോ മറ്റ് ആഹാര സാധനങ്ങൾ വഴിയോ വിഷാംശം കൊണ്ട് പാമ്പുകടി ഏറ്റാൽ പോലും ഇത് പ്രയോഗിക്കാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിത്യേന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്ന നല്ലതാ. ഇനി അത് മാത്രമല്ല, നമ്മളിത് വീട്ടിൽ നട്ട് വളർത്തുകയാണെങ്കിൽ ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വളരെ ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്.
ഓക്കെ, അന്ധവിശ്വാസമാണോ എന്നറിയില്ല, പക്ഷെ പലരും അത് വിശ്വസിച്ചു പോരുന്നു, പലരും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കും അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. രണ്ട് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്, വൈറ്റ് വെറൈറ്റി ഉണ്ട്, അതുപോലെ ബ്ലൂ ബ്ലൂ വെറൈറ്റി ഉണ്ട്. പിന്നെ നാലഞ്ചനം ഉണ്ടെന്ന് പറയുന്നു, മഞ്ഞ പൂക്കളുള്ളത്, അതുപോലെ ഡബിൾ ഡെക്കർ രണ്ട് ലെയറായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അത് പല സ്പീഷീസിലുള്ള വ്യത്യാസങ്ങൾ അനുസരിച്ച് പല ബൊട്ടാനിക്കൽ നെയിമിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വരുന്നുണ്ട്. ഈ ക്ലിറ്റോറിയ ടെർനേറ്റ എന്ന് പറയുന്ന ആ ടിപ്പിക്കൽ ബ്ലൂഷ് ബ്ലൂ പൂക്കളുള്ളതാണ്, മനസ്സിലായോ? ഇതിൻ്റെ വേര് അരച്ച് നമ്മൾ കഷായം വെച്ച് സേവിക്കുകയാണെങ്കിൽ പാമ്പുകടിയിട്ട് അതിന് ശേഷം ഉണ്ടാകുന്ന സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അത് നിയന്ത്രിച്ചതിന് നെറ്റിത്തടങ്ങളിലും ഒക്കെ ഈ പാമ്പുകടിയേറ്റ് അത് മാറി രക്ഷപ്പെട്ടു വന്നവർക്കും കറുത്ത തൊലി വരിക, എല്ലാ വർഷവും ആ സമയമാകുമ്പം കറുത്ത് പൊട്ടി അല്ലെങ്കിൽ നീല നിറമായി മാറുക സ്കിന്നൊക്കെ, അത്ര അവസ്ഥയുണ്ട്. അവർക്കെല്ലാം ഇതിൻ്റെ വേര്, അത് വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ വേരായിരിക്കും കൂടുതൽ ഫലപ്രദം. അത് കഷായം വെച്ച് സേവിപ്പിക്കുകയാണെങ്കിൽ ഇത്തരം വിഷഹരത്വം, ശരീരത്തിലെ വിഷാംശത്തെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ബ്ലഡിൽ അതുപോലെ ഈവൻ രക്ത ബ്ലഡ് ക്യാൻസർ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ടും രക്തത്തെ ശുദ്ധി വരുത്തുന്ന പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടും രക്താർബുദത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കും, ലിവർ ഡിസോർഡേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു, മദാത്യം അമിത മദ്യപാനം കൊണ്ടുള്ള രോഗാവസ്ഥകളെ തടഞ്ഞു നിർത്തുന്നതിന് സഹായിക്കുന്നു. ഇനി വിഷം പാമ്പുകടിയേറ്റൊക്കെ വിഷം പറ്റിയിട്ടുള്ളവർക്ക് അതിൻ്റെ അത് ദൂഷ്യഫലങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായിക്കുന്നു. സ്കിൻ ഗ്ലോ കൂട്ടുന്നതിന്, ചർമ്മത്തിലെ ചുളിവുകൾ വരാതെ ആ കറുത്ത പാടുകൾ വരാതെ, അതുപോലെ ആൻറ്റി ഏജിങ്, പ്രായം കൂടുന്നതിനനുസരിച്ചുണ്ടാകുന്ന ആ തൊക്കിൽ വരുന്ന മാറ്റങ്ങൾ നിയന്ത്രിച്ച് നിർത്തുന്നതിന്, മെനോപോസിനോടനുബന്ധിച്ച് അതുപോലെ മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷനിലെ കരിമംഗല്യം എന്ന് പറയുന്ന അവസ്ഥ, അതിൽ ആ അത്തരം കണ്ടീഷനിൽ പോലും ഇതിന് ഫലം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ അവസ്ഥയിൽ ഇനി നിങ്ങൾക്ക് ഇത് പാൽക്കഷായിട്ട് പാൽക്കഷായിട്ട് ഇതിൻ്റെ വേര് പാൽക്കഷായിട്ട് വയ്ക്കുക, അതൊരു 30 ഗ്രാം ഒരു ഒരു ഗ്ലാസ് പാലും ഒരു 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്ത് രാത്രി ഭക്ഷണം കഴിഞ്ഞ് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടുന്നതിന് പോലും സഹായിക്കും. ഇൻസോമിനിയ എന്ന് പറയുന്ന കണ്ടീഷൻ, ഉറക്കം കിട്ടുന്നതിന് അത് ഇതുപോലെ ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സമൂലം പറിച്ചെടുത്ത് കഷായം വെച്ച് ഉപയോഗിക്കാം, പൂക്കൾ ഫാണ്ട കഷായം, അതായത് ഒരു രാത്രി പോലും വെള്ളത്തിലിട്ട് വെച്ചിരുന്ന് കുടിക്കാം, വേര് മാത്രം അരച്ച് വെണ്ണ ചേർത്ത് ചാലിച്ച് കുട്ടികൾക്ക് വെറുമൈറ്റിൽ കൊടുക്കാം. ഇനി ഇത് ഇട്ട് തിളപ്പിച്ച പൂക്കൾ ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം തല കഴുകുന്നതിന് ഉപയോഗിക്കാം. മുടിവേരുകൾക്ക് ബലം കിട്ടുന്നതിന്, മുടി നരയ്ക്കുന്നത്, ആ പ്രീമെച്യൂർ ഗ്രീയിങ് നിയന്ത്രിച്ചു നിർത്തുന്നതിന് ഒക്കെ സഹായകമാവുമെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇതിൻ്റെ ഗുണങ്ങൾ വളരെ 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 കോമൺ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള പണ്ട് കാലങ്ങളിലൊക്കെ ഓരോ വീടുകളിലും വെച്ച് പിടിപ്പിച്ചിരുന്ന ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇതൊരു അന്ധവിശ്വാസം വിളിച്ചാൽ പോലും ഒരു ശാന്തിയും സമാധാനമുള്ള ഒരു അന്തരീക്ഷം വീട്ടിൽ സംജാതമാകുന്നതിന് ഓരോ വീടുകളിലും വെച്ച് പിടിപ്പിച്ചിരുന്നു. ഇത് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ആ ഒരു തോരപ്പരിപ്പ് പോലെയാണ് ഇതിൻ്റെ വിത്ത്, അത് ഉണക്കിയെടുത്ത് അത് പൊളിച്ചു കഴിഞ്ഞാൽ കറുത്ത മണിമണിയായിട്ടുള്ള വിത്തുകൾ കാണും. അതൊരു ചട്ടിയിൽ നിങ്ങൾ വീടുകളിൽ, നല്ല വെയിൽ വേണം കേട്ടോ, തണലത്ത് ഇത് വളരില്ല, ഒരു ചട്ടിയിൽ നിങ്ങൾ മേൽമണ്ണും ചാണകപ്പൊടിയും ഇത്തിരി കമ്പോസ്റ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ചട്ടിയിൽ ഇത് നട്ട് കടത്തിയിട്ട് അത് പടരുന്ന സത്യമാണ്, പടർന്ന് വളരുന്നതാണ്, പടരാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. എന്നിട്ട് നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പടർന്ന് വളരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇതിൻ്റെ പൂക്കൾ പൊട്ടിച്ചെടുത്ത് സന്ധ്യയാകുമ്പോൾ പൂക്കൾ ഒരു 5 പൂക്കൾ പൊട്ടിക്കുക, 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വയ്ക്കുക, പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേര് അരച്ച് എന്തെങ്കിലും വിഷം പറ്റിക്കഴിഞ്ഞാൽ അവിടെ പുരട്ടിയിടാം. ഏത് കഷായം വെച്ച് കഴിച്ചാൽ ഈ രക്തശുദ്ധി വരുന്നതിനും വിഷാംഹരത്വത്തിന് ഉറക്കം കിട്ടുന്നതിന് ബുദ്ധിമാന്യം പോലുള്ള അവസ്ഥകളിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഒട്ടനവധി മരുന്നുകൾ ചേരുന്നുണ്ട്. ഇത് ഞാൻ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമെന്ന് വേണ്ട, ഇത് സമൂലം ഉപയോഗിക്കാം, പറിച്ച് ഉപയോഗിക്കാം. പൂക്കൾ മാത്രമായിട്ട് ഇപ്പോൾ ചെടി ഒത്തിരി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂക്കൾ മാത്രം ഉപയോഗിച്ചതുപോലെ ഫാണ്ട കഷായിട്ട് കുടിക്കാം, കഷായമായിട്ട് കുടിക്കാം. ഇനി പൂക്കൾ ധാരാളം ഉണ്ടാക്കുക, ഇപ്പോൾ നമ്മൾ സന്ധ്യയാകുമ്പോൾ ഒത്തിരി കൂടുതലുണ്ടെങ്കിൽ അത് സന്ധ്യയാകുമ്പോൾ മൊത്തം പറിച്ചാലും പിറ്റേ ദിവസത്തേക്ക് വീണ്ടും പൂക്കളുണ്ടാവും. അപ്പോൾ അത് എന്ത് കാണുക വെച്ച് കഴിഞ്ഞാൽ, നിഴലിൽ ഉണക്കുക, പൂക്കൾ പൊട്ടിച്ച് പറിച്ച് നിഴലിൽ ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുക. അത് നിങ്ങൾക്ക് തേയില പോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അത് കലക്കിയിട്ട് കഴിക്കാം. ഒരു 10 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നീല നിറവും, അങ്ങനെയും കഴിക്കാം, മനസ്സിലായോ? ഉള്ളിലേക്കും കഴിക്കാം, പുറമെ ഫേഷ്യലായിട്ട് ഉപയോഗിക്കാം. ഫേഷ്യൽ തയ്യാറാക്കാനാണെങ്കിൽ ഇതിട്ട് തിളപ്പിച്ച വെള്ളം, ഒരു 5-10 പൂക്കൾ, ഒരു പിടി പൂക്കൾ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കുക. തിളച്ച് അത് തണുത്തതിന് ശേഷം അത് അരിച്ചെടുത്തിട്ട് അതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ലും അല്പം കടലമാവും തൈരും കൂടെ ചേർത്ത് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഒരു ജെല്ലി പോലെ ആക്കിയിട്ട് ഫേസ് പാക്ക് പോലെ ഇട്ട് വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ, കോൾഡും സ്നീസിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അധികം സമയം ഇടണ്ട. ഓക്കെ, ഒരു 10-15 മിനിറ്റ് മാക്സിമം, ഒരു 20 മിനിറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു കടലമാവോ ചെറുപയർ പൊടിയോ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വൃത്തിയാക്കി ഒന്ന് ഡ്രൈ അപ്പ് ചെയ്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കി ടവൽ വെച്ച് ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നോക്കി നോക്കി നല്ല ഗ്ലോയിങ് സ്കിന്നായിരിക്കും, ഭയങ്കര മാറ്റം വരും. അതിന് നിങ്ങൾക്ക് കടലമാവ് വേണം, തൈര് വേണം, കറ്റാർവാഴയുടെ നിങ്ങൾക്ക് നാച്ചുറലി നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ ആ പോള പൊളിച്ചിട്ട് അതിന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുക. അതും ഈ പൂവിട്ട് തിളപ്പിച്ച വെള്ളം തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു ഫേസ് പാക്ക് പോലെ ഇടുക, ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം.
ഇങ്ങനൊരു ഹെർബൽ ഫേസ് പാക്കായിട്ട് നാച്ചുറൽ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പൂട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലും ഈ ഗുണങ്ങളൊക്കെ കിട്ടും. ഇതിന് മാത്രമല്ല, കരളിനെ ശുദ്ധി വരുത്തുന്നതിന്, കിഡ്നിയെ ശുദ്ധി വരുത്തുന്നതിന്, രക്തം ശുദ്ധീകരിക്കുന്നതിന് സഹായകമാകും. സ്കിന്നിനും ഗുണകരമാണ്. ക്യാൻസറിനെ പ്രിവെൻ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നു. ഉറക്കം കിട്ടാനായിട്ട് വേര് പാൽക്കഷായം വെച്ച് രാത്രി ഡിന്നറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദം. ഓക്കെ, അതുപോലെ വേരരച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വേരരച്ച് നേരത്തെ പറഞ്ഞ പോലെ വെണ്ണയിൽ ചാലിച്ച് വെറും വയറ്റിൽ കൊടുക്കുകയായിരിക്കും നല്ലത്. ഇനി ഇതിട്ട് പൂക്കളിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നതിന് ഉപയോഗിക്കാം. അതുപോലെ മുഖം കഴുകുന്നതിന് ഉപയോഗിക്കാം. ഈ വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ, സമൂലം ഉപയോഗിക്കാം. മനസ്സിലായോ? ഈ ഇത് കൂടുതലായിട്ട് പൂക്കളുണ്ടെങ്കിൽ അത് ഉണക്കി സൂക്ഷിച്ച് അതുപോലെ തേയില പോലെ ചായ പോലെ ഉണ്ടാക്കി കുടിക്കുന്നതിന് ഉപയോഗിക്കാം. ഓക്കെ, ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ ആവർത്തിച്ച് ഒന്നും കൂടെ കാണുക. എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ടിട്ടോ, എല്ലാവർക്കും ഉപകാരപ്പെട്ടെ. ആർക്കെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഒന്ന് സഹകരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കിനും ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെയിലി രാത്രി 9 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി അനുബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ വേണമെങ്കിൽ തുടർന്ന് ചെയ്യാം. തൽക്കാലം ഇത് ആവർത്തിച്ച് കാണുന്നതിലെല്ലാം ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി സ്പീഡ് കൂട്ടിയത് നിങ്ങൾക്ക് ഈ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിൽ കളയാനായിട്ട് ഒന്നുമില്ല, എല്ലാം ഉപയോഗിക്കാം. നിങ്ങൾക്ക് വീട്ടുകളിൽ തൈ നട്ട് വളർത്താവുന്നതാണ്. വേര് ചെടി മുളപ്പിക്കണം, എന്നാലും വിത്ത് മുളപ്പിച്ച് പാകുകയാണ് നല്ലത് കേട്ടോ. ഏഹ്, തണലിൽ വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളരില്ല, നല്ല വെയിൽ കിട്ടണം, എന്നാലേ ഇത് വളരുള്ളൂ. ഏഹ്, അത് ചെറിയ പന്തൽ പോലെ കിട്ടാൽ നല്ല പൂക്കളുണ്ടായി നിൽക്കാൻ നല്ല ഭംഗിയാണ്. ഏഹ്, ഇവൻ നല്ല 5-star ഹോട്ടൽസിൽ പോലും ഇതൊക്കെ ഇങ്ങനെ ആ വെയിലുകളിലൊക്കെ സൈഡിലൊക്കെ ഗാർഡനിലൊക്കെ ഇങ്ങനെ സെപ്പറേഷൻ പാർട്ടീഷനെ തിരിക്കാനൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അപ്പോൾ അത്രയും നല്ല തറവാടി പൂവിൻ്റെയാണ്. ഏഹ്, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ശംഖുപുഷ്പി അപരാജിത ധൂപചൂർണം നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ? അതിൽ ചേരുന്ന അപരാജിത എന്ന് പറയുന്നത് ഈ ശംഖുപുഷ്പത്തിൻ്റെ പേരാണ്. അതിലുപയോഗിക്കുന്നത് നമ്മൾ കൊതുക് വരാതിരിക്കാനൊക്കെ ആയിട്ടേ. ഇത് വീട്ടിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ കൊതു അടുക്കില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ല് കാരണം. കൊതു വരില്ല എന്ന് പറയുന്നു. കീടങ്ങളും കൃമികളും കൊതു പോലുള്ള മറ്റ് പ്രാണിശല്യമൊക്കെ കുറയുന്ന പറയുന്നത് അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ഈ മഴക്കാലത്ത്, ഈ വരുന്ന മഴക്കാലത്ത് നമ്മുടെ വീടുകളിൽ ഓരോ തൈ നട്ടുപിടിപ്പിക്കുക. അത് നീലശംഖുപുഷ്പത്തിൻ്റെ തൈയാണ് കൂടുതൽ ഫലപ്രദം. വെളുത്ത് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നട്ടുപിടിപ്പിച്ചോന്നേ. അപ്പോൾ നല്ല ചന്ത ഉണ്ടാവും, ചേലായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ. ആദ്യം ആയുർവേദം.